ഹായ് നമസ്കാരം. നമ്മുടെ ഈ ചാനൽ ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന ചാനലൊന്നുമല്ല, നിങ്ങൾക്കറിയാം. ഇത് പൂർണ്ണമായിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്ന ഇടുന്നൊരു ചാനലാണിത്. പക്ഷെ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഒരു മൂവി റിവ്യൂ ആണ്. അതിൻ്റെ കാരണം ഈ ഒരു സിനിമ, ഹൃദയം എന്ന് പറയുന്ന ഈ ഒരു സിനിമ, ഇത് എനിക്ക് കുറേ നാൾക്ക് മുന്നേ മുതലേ ഇത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു. അതിന് കാരണം ആ രണ്ട് പാട്ടുമായിരിക്കാം. ആ രണ്ട് പാട്ടും പ്രത്യേകിച്ചൊരു ഫീലിംഗ് തോന്നി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ പോയി കണ്ടു. ഈ സിനിമ ഒരു മസ്റ്റ് വാച്ചബിൾ സിനിമയാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഗംഭീര സിനിമയാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ. ഇതൊരു പ്രത്യേകതയുള്ള സിനിമയാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം പല സീനുകളും നമ്മുടെ ജീവിതത്തിൽ തന്നെ സീനുകളാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ കണ്ടിരിക്കുന്ന ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും, നമ്മൾ കടന്നു പോയിരിക്കുന്ന സീനുകൾ തന്നെയാണല്ലോ ഇതെന്ന്. അത് ഒരു ഡയറക്ടറുടെ കഴിവാണോ, അല്ലെങ്കിൽ മൊത്തം എല്ലാവരുടെയും ഒന്നിച്ചുള്ള കഴിവാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു മൂവി റിവ്യൂ പറയാനും അറിയില്ല എങ്ങനെയാണെന്ന്. എനിക്ക് ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. വേറെ ആൾക്കാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്ന ചാനൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അങ്ങനെയല്ല. എനിക്കെങ്ങനെയാണോ തോന്നിയത് അത് മാത്രം. ഇതിലെ പല സീനുകളും എൻ്റെ ജീവിതത്തിലെ സീനുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സീനുകളൊന്നുമല്ല, എന്നാലും വളരെ കുറച്ച് സീനുകൾ അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ഈ പ്രണവ് മോഹൻലാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് അപ്പുറത്തേക്ക് മാറി. പുള്ളിക്കാരൻ്റെ സിനിമകളോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയിരുന്നില്ല. ഒരുപക്ഷെ നമ്മളത്ര പ്രതീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ പ്രണവിൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ കൂടുതൽ ആൾക്കാരും മോഹൻലാലിൻ്റെ മോഹൻ്റെ സിനിമ കാണാൻ പോകുന്നു എന്ന പ്രതീക്ഷയിലാണല്ലോ പോകുന്നത്. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. നമ്മൾ മോഹൻലാലിൻ്റെ മകൻ്റെ സിനിമ കാണാനല്ല പോകേണ്ടത്, പ്രണവിൻ്റെ സിനിമ കാണാനാണ് പോകേണ്ടത്. പ്രണവ് എങ്ങനെയാണോ അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ പടം അടിപൊളി തന്നെയാണ്. പ്രണവിൻ്റെ അഭിനയത്തിനും ഒരു കുറ്റമൊന്നുമില്ല, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ സിനിമ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം പ്രണവിൻ്റെ അഭിനയം ആണെന്ന് പറയില്ല, പല സീനുകളുടെയും ഒരു ഡയറക്ടർ ബ്രില്ലിയൻസ് എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് അങ്ങ് ഫീല് തരുന്നുണ്ട് ഒരുപാട് സീനുകൾ. എനിക്ക് സിനിമയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് പ്രണവിനെ അല്ല, ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സെൽവം എന്ന് പറയുന്നൊരു കഥാപാത്രം ചെയ്ത ഒരു പുള്ളിക്കാരൻ, പേരറിയില്ല. പിന്നെ അതുപോലെ കാളി എന്ന ഒരു കഥാപാത്രം ചെയ്ത ആൾ, ഇവർ രണ്ടുപേരെയുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫും പെട്ടെന്ന് വേറൊരു തരത്തിലുണ്ടായിരുന്ന ജീവിതം പെട്ടെന്ന് മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണണം. നല്ല സിനിമയാണ്, നല്ല അടിപൊളി സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനെ കുറിച്ച് പറയാനുള്ളത്, ഒരു പക്ഷേ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ പേരിൽ തന്നെ പറയും വിനീത് ശ്രീനിവാസൻ എന്ന് ഭൂരിഭാഗം ആളുകളും. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഈ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. സിനിമക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് വെള്ളിയാഴ്ചകളിലാണെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്, എനിക്ക് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു വെള്ളിയാഴ്ച തന്നെയായിരുന്നു ഇന്നലെ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സിനിമ പോയി കാണുക, സന്തോഷിക്കുക. നല്ല രീതിയിൽ അഭിനയമൊക്കെ കാഴ്ചവെക്കുന്ന എല്ലാവരെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.